പന്ത്രണ്ട് സെന്റും ഒരു കൂരയും മാത്രമുള്ള ആദിവാസി അമ്മ ജാനകി കുടിവെള്ള പദ്ധതിക്കായി 2 സെന്റ് വിട്ടുകൊടുത്ത് കിണർ കുത്തി കോളനിക്ക് വെള്ളം നൽകി. വിവരം പറഞ്ഞ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ച് നടൻ സന്തോഷ് പണ്ഡിറ്റും പാഞ്ഞെത്തി. പി എസ് വിദ്യാലയ എഡാൾട്ട് പയ്യന്നൂർ അഡ്മിഷൻ ഒപ്പം 2022-23 CBSE affiliation. Our specialties 100% results every year. Art integrated skill based learning program as per revised national education policy. Excellent training in sports and games, band, karate, yoga and skating. Bus facilities to all roads. Good environment. PES Vidyalaya Edat Payeno. പൈപ്പ് തുറന്ന് വെള്ളം തളികയിൽ നിറഞ്ഞു. ക്യാമറ മാറിയപ്പോൾ ജാനകിയമ്മ പകച്ചു നിന്നു. ഈ വെള്ളം എന്തു ചെയ്യും? കളയാൻ മനസ്സു വരാതെ വെള്ളത്തിൻ്റെ വിലയറിയുന്ന ജാനകിയമ്മ അങ്ങനെ തന്നെ ഏറെ നേരം നിന്നു. തിരുമേനി താന്നിച്ചാൽ ആദിവാസി കോളനിയിൽ നടന്ന ചടങ്ങിൽ KF അലക്സാണ്ടർ, KC പൈതൽ, DN സുബ്രഹ്മണ്യൻ, സുകന്യ, കെ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾക്ക് നോട്ട് ബുക്ക് വിതരണവും നടന്നു. വനവാസി നിയമത്തിലെ കോളനിയിൽ കയറാൻ 15 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്ന നിയമം ജീവകാരുണ്യ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്ന് സന്തോഷ് പണ്ഡിറ്റ് പയ്യന്നൂർ കൃഷ്ണനോട്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ചാനലിലാണ് നമ്മളിത് മനസ്സിലാക്കി ഇങ്ങനത്തെ ഒരു വാർത്തയുണ്ടെന്ന്. അതായത് ഈ ആദിവാസി അല്ലെങ്കിൽ വനവാസി മേഖലയിലെ ട്രൈബ്സിൻ്റെയൊക്കെ വീട്ടിലെല്ലാം പോകുമ്പോൾ നമ്മൾ ഒരു 14 ദിവസം മുമ്പ് അനുവാദമൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകരോ സന്നദ്ധ സംഘടനയെന്നൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ 14 ദിവസം മുമ്പ് ഒരു ഇതൊക്കെ കൊടുത്തു പോകാമെന്ന് പറയുമ്പോൾ അത് പ്രായോഗിക തലത്തിൽ അവസാനം അവർക്കൊന്നും കിട്ടാത്ത വരും. അതേപോലെ ഇപ്പോൾ ഉരുളുപൊട്ടലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് എന്തെങ്കിലും പല കാര്യങ്ങളും വ്യക്തിപരമായി ഞാൻ തന്നെ ചെയ്തു കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മളിതിങ്ങനെ 14 ദിവസം മുമ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇത് പ്രകാരം നമുക്കറിയാൻ പറ്റും. നമുക്കതിനുള്ളൊരു ഫ്രീഡം ഉണ്ട്, എവിടെ വേണമെങ്കിലും പോകാൻ ഒരാളുടെ അനുവാദത്തോടെ എവിടെയും പോകാനുള്ളൊരു ഇതുണ്ടല്ലോ, അനുവാദത്തോടെ. അപ്പോൾ അപ്പോൾ ഇന്ന ആളുകളടുത്തേക്ക് അനുവാദം വേണം എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ചലഞ്ച് ചെയ്താൽ അപ്പോൾ അവരുദ്ദേശിക്കുന്ന ചിലപ്പോൾ മറ്റെന്തെങ്കിലും മാവോവാദികളോ, അതിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമല്ലോ. ഇപ്പോൾ റോട്ടിലൂടെ ഇടയ്ക്ക് ആക്സിഡൻറ്റ് പറ്റുന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് ഇനി വണ്ടിയൊന്നും റോഡിലൂടെ ഓടണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആക്സിഡൻ്റ് ഇല്ലാതെ നോക്കുകയാണ്. അപ്പോൾ മാവോവാദികളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാവോവാദികളെ അറസ്റ്റ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാണ്ട് രണ്ട് മാവോവാദി വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ ഇവർക്ക് ഇനി ഒന്നും വേണ്ട, ആരും ഒന്നും ചെയ്തു കൊടുക്കേണ്ടെന്ന് ഇൻഡയറക്റ്റ്ലി പറഞ്ഞ പോലെ ആയിപ്പോൾ. പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഞാൻ പറയുന്നത് അതിപ്പോൾ ട്രൈബൽസിൻ്റെന്നല്ല, അത് ഹിന്ദുക്കളതായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഏത് ജാതിയായാലും മതമായാലും ഏത് സ്ഥലമായാലും അവരുടെ അവസ്ഥ നാട്ടുകാരെ കാണിക്കുന്ന വലിയൊരു ഭീകരമായ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു നിയമം മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ അത് പ്രായോഗിക തലത്തിൽ അവർക്ക് ഇതിലിത്രയേ ഉള്ളൂ, കൊടുക്കുന്നവനെ ഓപ്ഷനുണ്ട്. അവർക്കിപ്പോൾ എക്സിനെ കൊടുക്കണം എന്നില്ല, അവർക്ക് വൈക്കും വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ വാങ്ങുന്നവന് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവനെ ഇന്ന ആളെന്നാണ് പറഞ്ഞാൽ അത് അത് ആ സമയത്ത് കിട്ടിയാൽ കിട്ടി. അപ്പോൾ ഏതായാലും ആ നിയമം മാറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പയ്യന്നൂർ മണ്ഡലം ഭാരവാഹികളും ട്രാവോയിൽ ഏരിയ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, നാട്ടുകാർ, ഊരു നിവാസികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കുടിവെള്ളത്തിന് സ്ഥലം വിട്ടു കൊടുക്കണം. എത്ര സ്ഥലം? 2 സെന്റ്. എന്താണ് അങ്ങനെ വിട്ടു കൊടുക്കാൻ കാരണം? കുടിവെള്ളം ഇല്ല എന്നിട്ട്. എത്ര കാലമായി കുടിവെള്ളമായിട്ട്? 1 വർഷമായി. 1 വർഷമായി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട്? ഞങ്ങൾക്ക് 12 സെന്റ്. 12 സെന്റിന് എത്ര സ്ഥലം വിട്ടു കൊടുത്തു? 2 സെന്റ്. 2 സെന്റ്. 12 സെന്റ് സ്ഥലത്തു നിന്ന് അമ്മ 2 സെന്റ് സ്ഥലം വിട്ടു കൊടുത്തു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, ആരൊക്കെയുണ്ട് കുടുംബ വീട്ടിലൊക്കെ? ആരൊക്കെയുണ്ട്? മക്കളുണ്ട്. എന്താ പേര്? സരോജിനി, ശോകന, ഓമന, ഗോപാലകൃഷ്ണൻ. എത്ര മക്കള്? ഗിരീഷ്. 5 ആള്. 5 ആള്. എത്ര വീട് കാരണം ഇവിടെ കുടിവെള്ളത്തിന്? കുടിവെള്ളത്തിന് 10-16 പേരുണ്ട്. 10-16 കുടുംബങ്ങളുണ്ടല്ലേ? ഓക്കെ, അപ്പൊ സന്തോഷം തന്നെയല്ലേ? സന്തോഷം. സാറേ, ഞാൻ 2015 മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം 2015 മുതലാണെന്നേ ഉള്ളൂ.
ഞാൻ മുമ്പ് എൻ്റെ ആരിങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കോളനി അതിനെക്കാട്ടിയും ഞാൻ കൂടുതൽ കാണുന്ന നമുക്ക് മൊത്തം കിട്ടുന്നതിൻ്റെ ഒരു പകുതി ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അത് കൂടുതലും ഡിസർവിംഗ് ആയിട്ട് എനിക്ക് കോളനി തോന്നിയതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഞാൻ മുമ്പ് തമിഴ്നാട്ടിൽ ഗതാഗത ചുഴലിക്കാറ്റ് ഉണ്ടായ സമയത്ത് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നന്ദി.